ഹലോ ഹായ്, ഞാൻ ഷംസ്ന. അപ്പൊ ഇന്ന് ഞാൻ വലിയ കെയർ ഒന്നും കൊടുക്കാതെ ഈ സൈറ്റ് വളരുന്ന കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സിനെ കുറിച്ച് പറയാം. അപ്പൊ ഇപ്പൊ അധികമുള്ള വീടുകളിലും ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇത് പെട്ടെന്ന് വളരാൻ എന്താ ചെയ്യുക, അല്ലെങ്കിൽ ഇത് നശിച്ചു പോവാതിരിക്കാൻ എന്താ ചെയ്യാന്നൊക്കെ. അപ്പൊ ഇന്ന് നമുക്ക് നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ വളർന്നുതരുന്ന കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സിനെ പരിചയപ്പെടാം. അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ പ്ലാന്റിന്റെ പേര് എൻജോയ് പോത്തോസ് എന്നാണ്. ഇത് മണി പ്ലാന്റ്, അതിന്റെ ഒക്കെ ഒരു വെറൈറ്റി ആണ്. ഇതിലൊരു ലീഫിൽ ഇങ്ങനെ വൈറ്റ് കളറിലൊരു വേരിയേഷൻ വരുന്നുണ്ട്. അതാണ് ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകതയും. ഇത് നമ്മൾ മണി പ്ലാന്റിന് കൊടുക്കുന്ന അതേ കെയർ കൊടുത്താൽ തന്നെ നന്നായിട്ട് വളരും. അത്യാവശ്യം നല്ല ബുഷി ആയിട്ട് വളർത്തണമെങ്കിൽ അങ്ങനെയും നമുക്ക് വളർത്താം. അപ്പൊ ഞാൻ ബുഷി ആയിട്ടാണ് ഇത് വളർത്തിയിരുന്നത്. അപ്പൊ ഇത് വളർന്നു കഴിഞ്ഞിട്ട് താഴേക്ക് നല്ലോണം ലെങ്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയി ചൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രെൻഡിങ് ആയ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇത്. ഇങ്ങനെയാണ് ഈ പ്ലാന്റിന്റെ മേലെ നിന്നുള്ളൊരു വ്യൂ. അപ്പൊ ഇത് ഇൻഡോർ ആയിട്ട് വെക്കാനും നല്ലൊരു പ്ലാന്റ് ആണ്. നമ്മൾ വലിയ സൺലൈറ്റ് ഒന്നും വേണ്ട, എന്നാ കുറച്ച് സൺലൈറ്റ് വേണേനും അങ്ങനെ താഴേക്ക് നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും എന്നാൽ ബുഷി ആയിട്ടും നമുക്ക് റൂമിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ഈ എൻജോയ് പോത്തോസ്. ഇനി നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ടർട്ടിൽ വീന് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റാണ്, നന്നായിട്ട് തന്നെ വളരും. പക്ഷേ ഇതിൻ്റെ സൺലൈറ്റിൻ്റെ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നല്ലോണം ബ്രൈറ്റും വേണ്ട, എന്നാൽ സൺലൈറ്റ് ആവശ്യമാണേനും. അപ്പോൾ നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ ആയിട്ട് ഹാങ് ചെയ്ത് വെക്കാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആയിട്ട് ഇത് നിന്നോളും. അപ്പോൾ ഇപ്പോൾ അധികമല്ല വീടുകളിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്ലാന്റും ഈ ടർട്ടിൽ വെയിൻ ആണ്. ഇത് പെട്ടെന്ന് വളരും കൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു പ്ലാന്റ് ആണ്. വലിയ കെയറൊന്നും കൊടുക്കേണ്ട, ഇടയ്ക്ക് ഇത്തിരി ചാണകപ്പൊടിയും അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് പ്രിഫർ ചെയ്യാൻ പറ്റിയ നല്ലൊരു വേറൊരു പ്ലാന്റാണ് ഈ ടർട്ടിൽ വെയിന്. പ്ലാന്റിന്റെ പേര് കലീസിയ റബ്ബൻസ് എന്നാണ്. പക്ഷേ നമ്മുടെ ടർട്ടിൽ വെയിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. അതിൻ്റെ പോലെ തന്നെ നല്ലോണം വളരും. പക്ഷെ ഇതിൻ്റെ വളർച്ചയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിങ്ങനെ ബുഷിയായിട്ട് വളർന്നൊരു ബോൾ പോലെ ആ ചെടിച്ചട്ടിനെ ഫുള്ള് കവർ ചെയ്തിട്ടാണ് താഴേക്ക് തൂങ്ങുള്ളൂ. നല്ല വലിയ കെയറൊന്നും കൊടുക്കാതെ പെട്ടെന്ന് തന്നെ വളരുന്നൊരു പ്ലാന്റാണ്. നമ്മൾ വെള്ളം നനയ്ക്കാൻ മറന്നാലും വെള്ളം അങ്ങനെ കൂടുതൽ ഒഴിച്ചിട്ടില്ലെങ്കിലും ഒന്നും വലിയ പ്രശ്നമല്ല. വെള്ളം ഒഴിക്കൽ അധികമായാലും വലിയ കാര്യമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റാണ് ഈ ഒരു കലീസിയ റബ്ബൻസ് എന്ന് പറഞ്ഞ പ്ലാന്റ്. നന്നായിട്ട് തന്നെ പെട്ടെന്ന് ബുഷിയായിട്ടും നല്ല ലെങ്തി ആയിട്ടും വളരുന്നൊരു പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ പേര് വാണ്ടറിങ് ജൂ എന്നാണ്. ഇതിൻ്റെ തന്നെ ഒരു മൂന്നാല് വെറൈറ്റികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു വെറൈറ്റിയാണ്. ഇലയുടെ മുൾ ഭാഗം പച്ച കളറും അടിഭാഗം വയലറ്റും ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇതിന് വരുന്നത്. പിന്നെ പോട്ടി മിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പോട്ടി മിക്സ് തന്നെയാണ് ഞാൻ ഈ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സിനും യൂസ് ചെയ്യുന്നത്. വലിയ പ്രശ്നമൊന്നുമില്ലാതെ തന്നെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ വെള്ളമൊഴിക്കണ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളമൊഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പ്ലാന്റിൻ്റെ ലീഫൊക്കെ നല്ലോണം ചെറുതാവണുണ്ട്. എന്നാൽ ഓവർ വാട്ടറിങ് ഇതിന് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഡ്രൈനേജ് ഹോൾ ഇല്ലാത്തൊരു പോട്ടിൽ ഞാനിത് വെച്ചിരുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരുന്നിരുന്നു. അങ്ങനെ നല്ലോണം ചീഞ്ഞ് പോകുകയൊന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ നമ്മൾ വലിയ കെയറൊന്നും കൊടുക്കാതെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ മറ്റൊരു പ്ലാന്റാണ് ഈ വാണ്ടറിങ് ജൂ. ഒരു പ്ലാന്റാണ് ഞാൻ അടുത്തതായിട്ട് കാണിക്കാൻ പോണത്. ഇത് ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ കാണിച്ചതാണ്. അപ്പൊ ഇതിൻ അതിൽ ഞാൻ ഈ പ്ലാന്റിന്റെ ഈ ഒരു വള്ളി നല്ലോണം താഴ്ത്തിക്കാതുകൊണ്ട് ഇവിടുത്തെ വെച്ചതായിരുന്നു. അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകത നമുക്ക് എത്ര വേണമെങ്കിലും നീട്ടി വളർത്താം എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല ഇത് ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും അത്രയും നീളത്തിൽ ഈ പ്ലാന്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഹാങ്ങിങ് ആയിട്ട് നല്ലതായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. വെള്ളം കുറവ് ആയി ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഈ ഒരു മഞ്ഞ കളറ് ഇലകളിൽ വരുന്നത്. രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ചെടിനെ ഈ കാണിച്ച ഒരു ലെങ്ത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും. ഇതാണ് ഈ പ്ലാന്റിന്റെ മുട്ട്. അപ്പൊ ഇതിലൊരു റോസ് കളറിലുള്ളൊരു ഫ്ലവറും വരും. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണിത്. ഇത് നിലത്ത് മുട്ടാതിരിക്കാനാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഇതിൻ്റെ അറ്റം വലിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ ഇതങ്ങനെ നിലത്ത് മുട്ടാതിരുന്നോളും. ഈ ഒരു പ്ലാന്റ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്പൈഡർ പ്ലാന്റ് ആണ്. ഇത് ഹാങ്ങിങ് ആയിട്ടും ഇൻഡോർ ആയിട്ടും ഒരുപോലെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. പെട്ടെന്ന് തന്നെ പുതിയ ചെടികളും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം.
പിന്നെ ഇൻഡോർ ആയിട്ട് നല്ല ഭംഗിയിലിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. വലിയ കെയർ ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് നേരെ ഈ പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും. ഇത് പിന്നെ ഗോൾഡൻ പോത്തോസ് അല്ലെങ്കിൽ മണി പ്ലാന്റ് എന്നൊക്കെ പറയും. എല്ലായിടത്തും നല്ലോണം കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് ആണിത്. അപ്പൊ ഇത് ഹാങ് ചെയ്തിട്ടാലും നല്ല ഭംഗിയാണ്. അപ്പൊ ഇത് ഞാൻ താഴെ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചാണ്. ഇപ്പൊ നല്ല അത്യാവശ്യം ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് മുറികൂട്ടിയാണ്. അപ്പൊ മഴ വരുന്ന കാരണം നല്ല കാറ്റും ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് താഴേക്ക് വരുന്നുള്ളൂ. ഞാൻ ഇപ്പൊ വെച്ചിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പൊ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ഏത് പ്ലാന്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ താഴേക്ക് തൂങ്ങൽ തുടങ്ങും കുറച്ച് കഴിഞ്ഞാല്. ഈ പ്ലാന്റിന്റെ പേര് ഫിലോഡെൻഡ്രോൺ ബ്രേസിൽ എന്നാണ്. ഹാങ്ങിങ് ആയിട്ട് പെട്ടെന്ന് നശിച്ചു പോകുന്നു ചെയ്യാത്ത മറ്റൊരു നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഫിലോഡെൻഡ്രോൺ ബ്രേസിൽ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു തെങ്ങൾക്ക് പടർത്തിന്ന് മാത്രം നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണിത്. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.